Hi friends, ellarkum JJ Creations ilikku swagatham. Innu namukku idha cholathinte idha pole pola undallo aa pola ubayogichu namukku oru poo undakkiyallo. Adinu vendittu idha idhevolathe oru cholathinte elayanu njan idhil polayanu eduthirikkunnu. Pinne njan idha idhevole oru paper njan idhevole cut cheyidirittittundu. ഇങ്ങനെ വളരെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ മേലിലായിട്ട് ഞാൻ വേറൊരു ഗ്രീൻ ഈ യെല്ലോ കളറിൻ്റെ മേലിലായിട്ട് വേറൊരു കളറും കൂടെ ഞാൻ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് പോള നമുക്കിതൊന്ന് മൂന്നാക്കി എടുക്കണം. ഇത്ര വലിയ പോള വേണ്ട കേട്ടോ, ഇത്രയേ ഉള്ളത് വേണ്ട. ഇതിങ്ങനെ ഒരു പൂവിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയത് മതി കേട്ടോ. ഇതേപോലെ ചെറിയതായിട്ട് മൂന്നായിട്ട് എടുത്തു. അതിന് ശേഷം ഇതായത് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് വിടർത്തി എടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ ചുരുട്ടി ചുരുട്ടി ഇതിനെ സെൻറ്റർ കണ്ട് ചുരുട്ടി ചുരുട്ടിയിട്ട് ഇതിങ്ങനെ ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ കൈവെള്ളം ഇതിൻ്റെ ഇവിടെയിലേക്ക് പിടിച്ചിട്ട് ഇതിൽ പിടിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. ഇങ്ങനെയൊന്ന് ചുരുട്ടിയെടുക്കുക. അതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് ഈ മൂന്നെണ്ണം മതി. ഒരു പൂവിന് വേണ്ടിയിട്ട് ഞാൻ മൂന്നെണ്ണമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. ഇങ്ങനെ ചുരുട്ടിയെടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ച് നമുക്കിത് മൂന്നെണ്ണം നമുക്കിതേപോലെ തന്നെ ഇതെല്ലാം നമുക്കിതിങ്ങനെ തന്നെ നമുക്കിതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെ ഇതേപോലെ മൂന്നെണ്ണം ഞാൻ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ വെട്ടിയെടുത്തിരിക്കുന്നത് ഇത് ഞാനൊന്ന് ഇങ്ങനെ എടുക്കുകയാണ്. അതിലേക്കാണ് ഇത് മൂന്നെണ്ണം വെച്ച് കൊടുക്കുന്നത്. ഇതുണ്ടോ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ നീണ്ടു കിടന്നോട്ടെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നീണ്ടു കിടന്നു നിർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് കട്ട് ചെയ്ത് പിന്നെ കളയാം നമുക്ക്. ഇതാ ഇങ്ങനെ എടുത്തു. പിന്നെ ഇതാ ഇതേപോലെ തന്നെ മൂന്നെണ്ണം നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ രണ്ടെണ്ണം ഇതേപോലെ വെച്ച് കൊടുക്കുക. മൂന്നാമത്തെ ഇങ്ങനെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നൂലുപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. ഇത് മൂന്നെണ്ണം ഇതേപോലെ എടുത്തതിന് ശേഷം നൂലുപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കുക. വളരെ എളുപ്പമാണ്. നമ്മൾ ഈ പോള ഒക്കെ ആണെങ്കിൽ നമ്മളിത് കളയുവാണല്ലോ, ചോളത്തിൻ്റെ പോളയൊന്ന് കളയാതെ നമ്മൾ ഉണങ്ങിയെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇതേപോലെ ചോളത്തിൻ്റെ പൂക്കൾ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പല പൂക്കളും ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. ഇതേപോലെ കണ്ടോ, അപ്പം നല്ല ഭംഗിയല്ലേ ഈ പൂ കാണാനായിട്ട്. ഇങ്ങനെ നമ്മൾ ചുറ്റിയെടുത്തതിന് ശേഷം ഇത് നൂല് ഉപയോഗിച്ച് കെട്ടിയിട്ട് നമ്മൾ ഞാനിത് കവറാണ് ഉപയോഗിക്കുന്നത്. കവറോ അല്ലെങ്കിൽ ഗ്രീൻ ടേപ്പോ ആയാലും മതി കേട്ടോ. അതാണെങ്കിൽ ഉപയോഗിച്ച് നിങ്ങൾ ഇതേപോലെ ഇതിലൊന്ന് ചുറ്റി കൊടുക്കുക. ഇതിങ്ങനെ തണ്ടുപോലെ നീണ്ടു നിൽക്കുന്നതാണ്ടോ, ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. കവർ ഞാനിതിങ്ങനെ ചെറുതായിട്ട് വീതി കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം അത് ഞാൻ ഇതിലേക്ക് ചുറ്റി കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഇതിങ്ങനെ നീളമുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയാത്തതുകൊണ്ട് ഇത് തണ്ടുപോലെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതേപോലെ ചുറ്റി കൊടുത്തതിന് ശേഷം ഇത് ഞാനിങ്ങനെ അറ്റം ഒന്ന് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ, ദൂരി പോകാതെ ഇരിക്കാനായിട്ട്. അങ്ങനെ ഞാനൊരു രണ്ടു മൂന്ന് പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാനൊരു ഈർക്കിലയിലേക്ക് ചുറ്റി കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ തന്നെ കവർ തന്നെ ഉപയോഗിക്കുകയാണ് കേട്ടോ. ഇതേപോലെ അതിന് ചുറ്റാനായിട്ട് കവർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കവർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രീൻ ടേപ്പ് ഉപയോഗിക്കുക കേട്ടോ. ഇതേപോലെ കവർ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനിതാ ഇതേപോലെ ഒരു ഈർക്കിലയിലേക്ക് ഞാൻ ഇതേപോലെ ചുറ്റി കൊടുക്കുകയാണ്. ആദ്യം ഞാൻ ഇതൊരെണ്ണം വെച്ചു. ഇതൊരെണ്ണം വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചുറ്റി കൊടുക്കാം. ഇത് ഇതായതുകൊണ്ട് നമുക്ക് വേണ്ടോ, ഇതാ ഇതിൽ തന്നെ ഇതിൻ്റെ തണ്ട് നീണ്ടു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ കമ്പിയോ നൂൽക്കമ്പിയോ ഒന്നും നൂൽക്കമ്പിയോ അല്ലെങ്കിൽ ഈർക്കിലിയോ ഒന്നും വേണ്ട. ഇത് ഇതിലേക്ക് വെച്ച് നമുക്ക് ഓരോന്നും ഇങ്ങനെ വെച്ച് നമുക്കിങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇടയ്ക്ക് ഇത് ഒന്നിച്ച് നിൽക്കാനായിട്ടാണ് ഇതിങ്ങനെ ചുറ്റി കൊടുക്കുന്നു പറഞ്ഞത്. ഇതേപോലെ ഇങ്ങനെ നിൽക്കത്തക്ക രീതിയിൽ ഒരു കൊലയായിട്ട് കൊല പൂക്കളായിട്ട് നിങ്ങൾ ഇതേപോലെ എത്ര എണ്ണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അതനുസരിച്ച് നിങ്ങൾ ഇതേപോലെ കൊല കൊലയായിട്ട് ഉണ്ടാക്കിയെടുക്കുക. നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ പൂ ഇത് കാണാനായിട്ട്. ഈ പോളയൊക്കെ ആണെങ്കിലും നമ്മൾ ഇതേപോലെ കളയുവാണല്ലോ, കളയാതെ നമ്മൾ ഇതേപോലെ എടുത്തു വെച്ച് ഉണക്കിയെടുത്ത് വെച്ച് നമുക്ക് ഇതേപോലെ മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇതിൽ കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കളർ ചെയ്താണെങ്കിലും എടുക്കാം കേട്ടോ. ഇതേപോലെ ഈ പോളയിൽ കളർ ചെയ്ത് പെയിൻറ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ ഇങ്ങനെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇതവസാനം നമ്മളിതൊന്ന് കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ ചൂടാക്കി ഉരുക്കി കൊടുക്കുകയോ ചെയ്താൽ മതി. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അത് ഉരുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇരുന്നോളും. അല്ലെങ്കിൽ കെട്ടി ഇങ്ങനെ കൊടുത്താലും മതി കേട്ടോ.
ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അകത്തി അകത്തി കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇതേപോലെ വേറൊരു കുല പൂക്കളും കൂടെ ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് ഭംഗിയാണ് നോക്കിയൊക്കെ ഈ പൂക്കൾ കാണാനായിട്ട്. നമ്മളിതൊക്കെ വെറുതെ വേസ്റ്റ് ആയിട്ട് വലിച്ചെറിഞ്ഞ് കളയുക, അല്ലെങ്കിൽ ഇറുക്കിലിയും മതി, ഈ പോളയും മതി. നമ്മൾക്ക് കുറച്ച് കളർ പേപ്പറും മതി. കളർ പേപ്പർ ഇതിൻ്റെ അകത്ത് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് വെച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ചെയ്യുക കേട്ടോ. അതുപോലെ ഓളുന്ന ബട്ടണിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോകളും കാണാൻ പറ്റും നിങ്ങളെല്ലാവരും. അതുപോലെ ഇതേപോലെ ഉണ്ടാക്കി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. താങ്ക് യു.